മാനേജറിയൽ എക്കണോമിക്സിലെ എൻ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ എക്കണോമിയുടെ മേജർ ഇഷ്യൂസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എവരി സിക്സ്ത് പേഴ്സൺ ഇൻ ദി വേൾഡ് ഈസ് എൻ ഇന്ത്യൻ എന്നുള്ളതാണ്. ഓക്കെ, ലോകത്തിലെ ആറ് മനുഷ്യന്മാരിൽ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാകും. അതേപോലെ ലോകത്തിലെ മൂന്ന് പാവപ്പെട്ടവർക്കിടയിൽ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാകും എന്നുള്ളതാണ് കോമൺ ആയിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മേജർ ഇഷ്യൂ ആയിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഓക്കെ, ദാറ്റ് ഈസ് വി കൻ സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി സൊസൈറ്റീസ് ദാറ്റ് പീപ്പിൾ ആർ അവൈലബിൾ ആൻഡ് വില്ലിംഗ് ടു വർക്ക് ബട്ട് അനേബിൾ ടു ഫൈൻഡ് ജോബ്സ്. ഓക്കെ, ദിസ് സിറ്റുവേഷൻ ഈസ് അൺഎംപ്ലോയ്മെന്റ്. ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെങ്കിൽ അവർക്ക് ജോലി കണ്ടെത്താനാവുന്നില്ല. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ when people are willing and able to work are not gainfully employed in any productive activity. Okay, ഇതിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ ദി ലേബർ മാർക്കറ്റ് വേർ ദി സപ്ലൈ ഓഫ് ലേബർ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡിനേക്കാൾ കൂടുതൽ എന്താണ് അവിടെ സപ്ലൈ ആണ് വരുന്നത്. ഓക്കെ, കൂടുതൽ സപ്ലൈ ആണ് വരുന്നത് ലേബർ മാർക്കറ്റിൽ, കൂടുതൽ ലേബേഴ്സിൻ്റെ സപ്ലൈ വരുന്നു, ഡിമാൻഡ് എന്താണ് കുറവുമാണ്. ഓക്കെ, ഇതിനെയാണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദി കോസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവാനുള്ള കോസസ് എന്താണ്, അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമതാണ് ഹൈ പോപ്പുലേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ചൈനയെ നമ്മൾ മറികടക്കാൻ പോവുകയാണ്, ഇന്ത്യ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ വളരെ മുമ്പന്തിയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റൂല, കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഹൈ പോപ്പുലേഷൻ. ഓക്കെ, പോപ്പുലേഷൻ പ്രഷർ കൂടുതലാകുന്നതാണ് ഒന്നാമത്തെ ഒരു റീസൺ അല്ലെ കോസസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് സ്ലോ ഗ്രോത്ത് റേറ്റ് ഓഫ് എക്കോണമി. ഓക്കെ, ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ലോ ആണ് ആസ് കമ്പയർഡ് ടു അഡ്വാൻസ്ഡ് കൺട്രീസ്. നമ്മുടെ അഡ്വാൻസ്ഡ് കൺട്രീസ് ലോകത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇന്ത്യ കനോട്ട് ക്രിയേറ്റ് ആഡിക്വറ്റ് നമ്പർ ഓഫ് ജോബ് വേക്കൻസീസ്. ഓക്കെ, തേർഡ് വൺ ആണ് ഇൻഅപ്രോപ്രിയേറ്റ് ടെക്നോളജി. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ലേബർ ഇൻറ്റൻസീവ് വൺ. ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചാൽ മാത്രമേ ലേബർ എന്ത് ചെയ്യും, അവിടെ കൂടുതൽ ലേബേഴ്സിൻ്റെ ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കോസ്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് ഇൻഅപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് വൺ. ഓക്കെ, ആസ് കമ്പയർഡ് ടു ജപ്പാൻ ആൻഡ് ചൈന. ഓക്കെ, നമ്മൾ ചൈനയും ജപ്പാനും ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ വൊക്കേഷണൽ കോഴ്സസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു, വൊക്കേഷണൽ ട്രെയിനിങ്ങിന്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ജോബ് എങ്ങനെ ചെയ്യാമെന്നുള്ള, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റിയിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് അവർക്ക് കോഴ്സസ് കൊടുക്കുകയാണ്, ട്രെയിനിങ്ങുകൾ കൊടുക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ അത്തരത്തിലുള്ള കോഴ്സുകളൊന്നും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ മേജർ ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന പോളിസി ഭാവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഅപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകമായിട്ടുള്ള ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളും കാര്യങ്ങളും അതിലേക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടല്ല കോഴ്സസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് വിൽ ക്രിയേറ്റ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് വൺ ആണ് റൂറൽ അർബൻ മൈഗ്രേഷൻ. നമുക്കറിയാം റൂറൽ ഏരിയയിൽ താരതമ്യേന ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ഓക്കെ, അർബൻ ഏരിയയെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ റൂറൽ ഏരിയയിലുള്ള ആളുകൾ എന്ത് ചെയ്യും, അർബൻ ഏരിയയിൽ മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആറാമത്തത് ഡിക്ലൈൻ ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയിലുള്ള ഡിക്ലൈനിങ്ങും മറ്റൊരു കോസ് ഓഫ് എന്താണ്, അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് പുതിയ മോഡേൺ ടെക്നോളജികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യലോടുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ചു. അപ്പോൾ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിസൻസ് എന്ത് ചെയ്തു, അവർ ജോബിൽ നിന്നും ഒഴിവാകേണ്ടതായിട്ട് വന്നു. ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിലുണ്ടായ ഡിക്ലൈനിങ്ങും മറ്റൊരു കോസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡിഫക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് പ്ലാനിങ് ആൻഡ് മാൻ പവർ പ്ലാനിങ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള മാൻ പവർ പ്ലാനിങ്ങും അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് പ്ലാനിങ്ങും മറ്റൊരു കോസ് ഓഫ് എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റ് ആണ്.
ഓക്കെ അതുകൊണ്ട് തന്നെ ചില ഏരിയകളിൽ നമ്മുടെ രാജ്യത്തിന്റെ ചില മേഖലകളിൽ എംപ്ലോയീസ് എന്താണ് കൂടുതലാണ് എന്നാൽ ചില ഏരിയയിൽ തീരെ എംപ്ലോയീസ് ഇല്ലാതെ സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ശരിയായ രീതിയിലല്ലാത്ത എംപ്ലോയ്മെന്റ് പ്ലാനിങ്ങും മാൻപവർ പ്ലാനിങ്ങും എന്താണ് അൺഎംപ്ലോയ്മെന്റിന്റെ മറ്റൊരു കോസസ് ആണ് ഓക്കെ റെമഡിയൽ മെഷേഴ്സ് അണ്ടർടേക്കൺ ബൈ ദി ഗവൺമെന്റ് ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് അത് പരിഹരിക്കാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഒന്നാമത്തേതാണ് റൂറൽ വർക്ക് പ്രോഗ്രാം ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു റൂറൽ പീപ്പിൾ ഓക്കെ റൂറൽ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം റൂറൽ പീപ്പിളിന് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ദെൻ രണ്ടാമത്തത് മാർജിനൽ ഫാമേഴ്സ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് പ്രോഗ്രാം MFALഎന്ന് പറയും ദറ്റ് ഈസ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഫാമിലീസ് മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബർ അഗ്രികൾച്ചറൽ ലേബറിനും മാർജിനൽ ഫാമേഴ്സിനും അതേപോലെയുള്ള മറ്റുള്ള ഫാമിലികൾക്കും ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തു ദെൻ മറ്റൊന്ന് വരുന്നത് ഇന്റഗ്രേറ്റഡ് ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് IDLAD എന്ന് പറയും എന്തിനു വേണ്ടിയിട്ടാണ് ടു അണ്ടർടേക്ക് സോയിൽ കൺസർവേഷൻ ലാൻഡ് ഡെവലപ്മെന്റ് എക്സെട്ര ലാൻഡ് ഡെവലപ്മെന്റ് അതേപോലെ സോയിൽ കൺസർവേഷൻ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു ദെൻ നെക്സ്റ്റ് ഏരിയ ഡെവലപ്മെന്റ് സ്കീംസ് which aims at developing infrastructural facilities such as road, bridge, etc. Road, bridge പോലെയുള്ളതിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏരിയ ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു ദെൻ അതേപോലെ മറ്റൊന്ന് ക്യാഷ് പ്രോഗ്രാം ഫോർ റൂറൽ ഡെവലപ്മെന്റ് ടു പ്രൊവൈഡ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെന്റ് ടു റൂറൽ പീപ്പിൾ റൂറൽ പീപ്പിളിന് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ക്യാഷ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ദെൻ നെക്സ്റ്റ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം FFW എന്ന് പറയും ടു മേക്ക് പേയ്മെന്റ് ഓഫ് വേജസ് ഇൻ ഫുഡ് ഗ്രെയിൻസ് ഓക്കെ ദെൻ നെക്സ്റ്റ് സെവൻത് വൺ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം IRDP ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് പുവർ ഹൗസ് ഹോൾഡിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം അവരുടെ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു ദെൻ നെക്സ്റ്റ് നാഷണൽ ലെവൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം NREP ഫോർ ജനറേറ്റിംഗ് അഡീഷണൽ എംപ്ലോയ്മെന്റ് ആൻഡ് ഇംപ്രൂവിംഗ് ദി ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ദി റൂറൽ പീപ്പിൾ റൂറൽ പീപ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാഷണൽ ലെവൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഇൻട്രൊഡ്യൂസ് ചെയ്തു നെക്സ്റ്റ് വൺ ആണ് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രൈസം എന്ന് പറയും ടു ഗിവ് ട്രെയിനിങ് ടു റൂറൽ പീപ്പിൾ ട്രൈസം എന്നുള്ള ഒരു കോമൺലി യൂസ്ഡ് പ്രോഗ്രാം ആണ് ദറ്റ് ഈസ് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾഫോം വരുന്നത് ട്രൈസം ഓക്കെ എന്തിനാണ് റൂറൽ യൂത്തിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദ നെക്സ്റ്റ് റെമഡിയൽ മെഷർ ആണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഫോർ എക്സ്പാൻഡിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു റൂറൽ ലാൻഡ്ലെസ് ഓക്കെ റൂറൽ പീപ്പിളിൽ ലാൻഡ്ലെസ് ആയിട്ടുള്ള ഭൂമി ഇല്ലാത്ത ജനവിഭാഗങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ദെൻ നെക്സ്റ്റ് ജവഹർ റോസ്ഗാർ യോജന കുറേ യോജനകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ JRY ടു ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയ റൂറൽ ഏരിയ ജനവിഭാഗങ്ങൾ തന്നെ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്നു ദെൻ നെഹ്റു റോസ്ഗാർ യോജന ഓക്കെ അതായത് ഇവിടെ അർബൻ പീപ്പിളിന് വേണ്ടിയിട്ട് ജോലി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദെൻ നെക്സ്റ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് ടു ദി എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് യൂത്ത് SWUM എന്നുള്ളതാണ് വരുന്നത് ദാറ്റ് ഈസ് ടു ഗിവ് ലോൺ ഫെസിലിറ്റി ടു അൺഎംപ്ലോയ്ഡ് യൂത്ത് ഫോർ അണ്ടർടേക്കിംഗ് ന്യൂ വെഞ്ചേഴ്സ് പുതിയ വെഞ്ചേഴ്സ് ആരംഭിക്കുന്നതിന് വേണ്ടി അൺഎംപ്ലോയ്ഡ് യൂത്തിന് എന്ത് ചെയ്യുക ലോൺ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ദെൻ നെക്സ്റ്റ് വൺ ശരൺ ജയന്തി സഹാരി റോസ്ഗാർ യോജന SJSRY എന്തിനു വേണ്ടിയിട്ടാണ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു അർബൻ എംപ്ലോയ്ഡുള്ള ജനവിഭാഗങ്ങൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ അടുത്തത് ടാസ്ക് ഫോഴ്സ് ഓൺ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ ടു എക്സാമിൻ ദി എക്സിസ്റ്റിംഗ് എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഇൻ ദി കൺട്രി രാജ്യത്തിന്റെ എക്സിസ്റ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷനും അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് സിറ്റുവേഷനും എക്സാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടാസ്ക് ഫോഴ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് സ്പെഷ്യൽ ഗ്രൂപ്പ് ഓൺ ടാർഗറ്റിംഗ് 10 million എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പെർ ഇയർ ഓക്കെ മറ്റൊന്ന് പ്രൊമോഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഇൻ ദി 11th plan
മറ്റൊന്ന് വരുന്നത് പ്രൊമോഷൻ ഓഫ് എം എസ് എം ഇ സെക്ടർ ഫോർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റെമഡിയൽ മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള മെഷേഴ്സുകളാണ് ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് കുറക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള റെമഡിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം, റെമഡിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നമ്മൾ അറിയേണ്ട രണ്ട് ടേമുകളാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റും അതേപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെൻറ്റും. ദാറ്റ് ഈസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദോസ് ഹു ടേക്ക് പാർട്ട് ടൈം ജോബ്സ് ബട്ട് ആർ സീക്കിംഗ് ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഓർ ദോസ് ഹു ടേക്ക് ജോബ്സ് ബിലോ ദെയർ കപ്പാസിറ്റി. ഓക്കെ, അവരുടെ കപ്പാസിറ്റിയിലേക്കാൾ കുറവ് മാത്രമേ അവർക്ക് ജോലി കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടൈം ജോബാണ് നോക്കുന്നത്, അവർക്ക് പാർട്ട് ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട് ടൈം ജോബുകളാണ് കിട്ടുന്നത് ഫുൾ ടൈം ആഗ്രഹിക്കുന്നവർക്ക്. ഇനി അതേപോലെ തന്നെ ഫുള്ള് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്, പക്ഷേങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ജോലി കിട്ടുന്നില്ല. ഓക്കെ, ദൻ ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വർ ഓൾ അവൈലബിൾ റിസോഴ്സസ് ഇൻ ദി എക്കോണമി ആർ എംപ്ലോയ്ഡ് ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അതായത് എക്കോണമിയിൽ അവൈലബിളിലെ എല്ലാ റിസോഴ്സും എന്ത് ചെയ്യുന്നു, രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആകുന്ന സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ.